കെ പി എസ് ഫുഡ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു മീൻ, തിരണ്ടി എന്ന് പറഞ്ഞൊരു മീനാണത്. അത് ക്ലീൻ ചെയ്യണത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ തിരണ്ടി എന്നുള്ള മീൻ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അതിൻ്റെ വാലുകൊണ്ടുള്ള അടി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ വാലുകൊണ്ട് അടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഇയർ ആ അടി കൊണ്ട് അതിൻ്റെ അതേ ദിവസം നെക്സ്റ്റ് ഇയർ അത് പഴുക്കും പൊട്ടും എന്നൊക്കെയാണ് പറയണ കേട്ടേക്കണേ. ഞാൻ അതുകൊണ്ടാണ് ആ വാലൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേന്ന് നോക്കാം. അതിന് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം, തിളയ്ക്കാൻ പോകുന്നില്ല, തിളച്ച വെള്ളമായാലും കുഴപ്പമൊന്നുമില്ല, അത് ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക്, നിങ്ങൾ മീൻ ക്ലീൻ ചെയ്യണ ഉപയോഗിക്കുന്ന പാത്രം ഏതായാലും അതിലേക്ക് ഒഴിച്ചിട്ട് ആ മീനിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു മിനിറ്റ് നേരം എന്തായാലും പയ്യെ പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇടുക. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ ചട്ടിയിൽ വെച്ചാൽ ആ ചൂടുവെള്ളത്തിൽ വെച്ച് തന്നെ നിങ്ങളൊന്ന് കത്തി കൊണ്ടൊന്ന് ഉരച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ആ തൊലി നീങ്ങി പോകുന്നുണ്ട് എങ്കിൽ മീൻ ക്ലീൻ ചെയ്യാൻ റെഡിയായി എന്നാണ് അർത്ഥം. ഭയങ്കര തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇടരുത്. അടുപ്പിൽ നിന്ന് വെള്ളം മാറ്റിയിട്ട് ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് വേണം ഈ മീൻ അതിലേക്ക്, ആ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇടാനായിട്ട് കേട്ടോ. അനക്കി കൊടുക്കണം. അനക്കി കൊടുത്തിട്ട് നമ്മുടെ കൈ പൊള്ളാതെയും ശ്രദ്ധിക്കണേ. എന്നിട്ട് അനക്കി കൊടുത്തിട്ട് കത്തി കൊണ്ടൊന്ന് പയ്യെ ഉരച്ച് നോക്കിയിട്ട് ആ വെള്ളത്തിൽ വെച്ചിനൊന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണേ. ആ ഉരച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് പോകുന്നുണ്ട്, അതായത് ആ തൊലി നീങ്ങിപ്പോയിട്ട് ഒരു വൈറ്റ് നിറം ആയി വരുന്നുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ആ വെള്ളത്തിൽ നിന്ന് എടുക്കാവുള്ളൂ. വെള്ളത്തിൽ നിന്ന് അപ്പോഴേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതായത് ഇപ്പോൾ ആ വൈറ്റ് നിറം പോലെ ആയി വരുന്നുണ്ട്. നമ്മുടെ കൈ പൊള്ളാതെ നോക്കണം, നല്ല ചൂടുള്ള വെള്ളമാണത്. ഇനിയിപ്പോൾ നമുക്കത് ചട്ടിയിൽ നിന്ന് മാറ്റാം. അതായത് ചൂടുള്ള വെള്ളത്തിൽ കിടന്ന് തൊലി ഒരുതും പോകുന്നുണ്ട്, അതായത് ക്ലീൻ അല്ലാത്ത അഴുക്കുള്ള തൊലി പോകുന്നുണ്ട്. നമുക്ക് ആ വെള്ളത്തിൽ ജസ്റ്റ് വെറുതെ ഒന്ന് കഴുകിയിട്ട് നമുക്കതെടുത്ത് മാറ്റിയിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഒരു കട്ടിംഗ് ടേബിളിലോ അല്ലെങ്കിൽ നിങ്ങൾ മീൻ നന്നാക്കുന്ന ഏതെങ്കിലും കല്ലേലോ വെച്ചിട്ട് നന്നായിട്ട് വെച്ചിട്ട് കത്തി കൊണ്ട് ശരിക്കും ഇങ്ങനെ വരച്ച് വരച്ച് അഴുക്ക് നന്നായിട്ട് കളയുക. ഓരോ സൈഡിലോട്ടും നന്നായിട്ട് ഇങ്ങനെ വരച്ച് കത്തി കൊണ്ട്, ഇപ്പോൾ ഏത് കത്തിയാലും കുഴപ്പമില്ല, അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. രണ്ട് സൈഡും, അതായത് അപ്രാവശ്യം ഇപ്രാവശ്യം ഇതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഓരോ സൈഡിലേക്കും നമ്മുടെ കയ്യെത്തണം കേട്ടോ. നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ മീൻ കയറ്റി വെച്ചിട്ട് പയ്യെ പയ്യെ കത്തി കൊണ്ട് ശരിക്കും ശ്രദ്ധിച്ച് ഇങ്ങനെ വരച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആ അഴുക്ക് മൊത്തം പോകും. കയ്യിലാകുന്ന അഴുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് കഴുകി കളയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ കത്തി കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമുക്ക് ആ നടുവിലെ ഭാഗം നല്ല അഴുക്കുണ്ടാകും, അതായത് ആ കറുത്തിരിക്കുന്ന ഭാഗത്തുണ്ടല്ലോ അതിൻ്റെ നടുവിലെ ഭാഗം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ദാ ഈ ഭാഗത്ത് നല്ല അഴുക്കുണ്ടാവും, അത് കളയാനായിട്ട് വേറൊരു കാര്യം ചെയ്യണം കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പുപൊടി എടുത്തിട്ട് ആ കറുത്ത ഭാഗത്ത് നന്നായിട്ട് ഉരച്ചിട്ട് കൈകൊണ്ട് ആദ്യം നന്നായിട്ട് ഉരയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് കഴുകണം. കഴുകിയതിന് ശേഷം വീണ്ടും ഒരു ബ്രഷ്, ഞാനത് അതിൻ്റെ ഇടയിലുള്ള ആ ബ്ലാക്ക് അഴുക്കൊന്നും പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു ബ്രഷ് എടുത്ത് നന്നായിട്ട് ഉപ്പും കൂടി തേച്ച് ബ്രഷ് ചെയ്ത് ക്ലീനാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള, അതായത് ആ കണ്ണിൻ്റെ സൈഡിലൊക്കെ കറുപ്പുന്നവരുണ്ടാവും, അതെല്ലാം പോകും. നല്ല പക്ക ക്ലീനായി കിട്ടും നമുക്ക്. ഇനി നമുക്കതൊന്ന് കഴുകിയെടുത്താൽ നമ്മുടെ മീൻ കണ്ട നല്ല പക്കയായി. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. അപ്പോൾ രണ്ട് സൈഡും നല്ല വൃത്തിയായിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിത് കട്ട് ചെയ്യാനായിട്ട് കത്രികയാണ് എടുക്കുന്നത്. കത്തിയായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കട്ടിങ് കടകളിൽ വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനത് മീൻ തന്നെ വെട്ടുന്ന കത്രികയാണ്, ഫിഷ് കട്ടറാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ അറ്റത്ത് കാണുന്ന ചെറിയ ഈ ഒരു തരം, ഇത് മുള്ളെന്ന് പറയാൻ പറ്റില്ല അതിനെ, കാരണം അത്ര മുള്ളല്ല അത്. നമ്മൾ വാലിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ഓരോ ഭാഗം, ഈ വാല് കൊണ്ട് ഒരടി കിട്ടിക്കഴിഞ്ഞാലത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, അത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമൊന്നുമില്ല കേട്ടോ, അത് ചീഞ്ഞ് മണം വരും. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ മീനിന് അധികം വേസ്റ്റ് വരുന്നില്ല കേട്ടോ. അതായത് കട്ട് ചെയ്ത് കണ്ട, ഇതിന് മുള്ളെന്ന് പറയുന്നില്ല. ഇത് വെന്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ മുള്ളൊക്കെ ഈസി ആയിട്ട്, മുള്ളെന്ന് പറയാൻ പറ്റില്ല അതിനെ, അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കടിച്ചു മുറിച്ച് തിന്നാൻ പറ്റാവുന്നതേ ഉള്ളൂ, തിന്നാൻ പറ്റുന്നതാണത്. ചെറിയ ചെറിയ, ഞാൻ വളരെ ചെറിയ പീസാക്കുന്നുണ്ട്, കാരണം ഞാനത് ഇപ്പം തന്നെ കറി വയ്ക്കും. കറി വയ്ക്കുമ്പോൾ നമുക്കത് ഇപ്പം തന്നെ നമ്മളത് എടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ തീരെ ചെറിയ പീസാക്കണം. തീരെ ചെറിയ പീസാക്കി കഴിഞ്ഞാൽ ആ കഷ്ണത്തുമ്മയ്ക്ക് വേഗം ഉപ്പും പുളിയും മെരുവും എല്ലാം ശരിക്കും പിടിക്കും. അതുകൊണ്ടാണ് കേട്ടോ തീരെ ചെറിയ പീസാക്കണം. അല്ലെങ്കിൽ ഇത്രയും ചെറിയ പീസാക്കണമെന്നില്ല, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വലിയ പീസോ ആക്കുകയും ചെയ്യുക, അത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് ചെറിയ പീസാക്കണം എന്ന് കരുതിയിട്ടാണ് ഞാനത് ചെറിയ പീസാക്കിയത്. ഇത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഇനിയാണ് നമുക്ക് മീനിൻ്റെ ഉള്ളിലത്തെ അഴുക്കുണ്ടല്ലോ,
മീനിലുള്ള വയറിൻ്റെ ഭാഗത്തഴുക്ക്, അത് ഇപ്പോഴാണ് കേട്ടോ കിട്ടണത്. ആ വയറിൻ്റെ ഉള്ളിലെ അഴുക്ക് കളയേണ്ടതുണ്ട്. അത് നമുക്ക് വലിച്ചതാ എടുത്ത് കളയാം. അതായത് വയറിൻ്റെ ഉള്ളിലെ അഴുക്കാണ്, അത് നമുക്ക് കളയാം എടുത്ത്. അത് നമുക്ക് കത്രി കൊണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്തിട്ടായാലും കളയാം. വലിച്ചു കളഞ്ഞതിന് ശേഷം അതൊന്നുകൂടെ കട്ട് ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ എടുക്കുന്നത് ഇത് കരളാണ്. ഇതിൻ്റെ കരൾ കേടൊന്നും ആയിട്ടില്ല, നല്ലതാണ്, ഫ്രഷ് മീനായതുകൊണ്ട്. അത് നമ്മൾ കറി വയ്ക്കാൻ എടുക്കാൻ കേട്ടോ. അത് കാരണം അതായത് ഒന്ന് ചെറിയ ഞാനൊന്നുകൂടെ ചെറിയ പീസാക്കുന്നുണ്ട്. ഇതാ കണ്ട അഴുക്ക് ഇല്ല, ഒരു ചെറിയ കഷ്ണം ഉണ്ടെന്നോളൂ. ആ അതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതെടുത്ത് അങ്ങോട്ട് കളയുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ മീൻ മുഴുവനായിട്ട് പൊളിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് മുഴുവനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ടും കൂടിയാണ് തീരെ ചെറിയ കഷ്ണങ്ങളാക്കി ആക്കുന്നത് നല്ലതാന്ന് പറഞ്ഞത്. അതിൻ്റെ ഉള്ളിലത്തെ അഴുക്കൊക്കെ ഇത് കരളാണ് കേട്ടോ. ഇത് കരളിൻ്റെ പീസ് നമുക്ക് എടുക്കാം കറി വയ്ക്കാനായിട്ട്, കുഴപ്പമില്ല. കേടായിട്ടില്ല എങ്കിൽ എടുക്കാം. തീരെ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തുള്ള അഴുക്ക് മുഴുവനും കളയുക. ഇപ്പം നമ്മളത് വേറെ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് പീസാക്കി അതിൻ്റെ മീനിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റ് കളഞ്ഞു, അതായത് അതിൻ്റെ അഴുക്ക് ഭാഗം കളഞ്ഞു. എന്നിട്ട് മീൻ എന്താ ഇവിടെ ചട്ടിയിലോട്ട് ഇടാണ് കഷ്ണങ്ങളാക്കിയത്. അങ്ങനെ മുഴുവൻ ഭാഗവും അങ്ങനെ തന്നെ കേട്ടോ, മുഴുവൻ ഭാഗവും ആ അഴുക്കെല്ലാം കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് ചട്ടിയിലോട്ട് ഇടാം. അതിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ട്. ഇതാ കണ്ട നമ്മുടെ വിരൽ കണ്ട ഈസി ആയിട്ട് അതിലെ ഇങ്ങനെ പോകുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ പക്ക ക്ലീൻ ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ നോക്കുകയും വേണേ ഒന്ന്. ഇനി നമുക്ക് തലയുടെ ഭാഗമാണ്, ഈ ഒരു ഭാഗം നമുക്ക് എടുക്കാം. അതൊന്നും അഴുക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അത് കട്ട് ചെയ്തിട്ട് നമുക്ക് പീസാക്കി എടുക്കാം. ഞാനിത് തീരെ ചെറിയ പീസാക്കാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചെറുതാക്കിയത്. അല്ലെങ്കിൽ ഇത് രണ്ടോ മൂന്നോ പീസാക്കിയാൽ മതി, അതിൽ കൂടുതൽ ഞാൻ ആക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ഇനിയാണ് തലയുടെ ഭാഗം വരുന്നത്. ശരിക്കും കണ്ണും തലയൊക്കെയുള്ള ഭാഗമാണത്. അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ കളയാനുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ കാത്രിയാൻ ഇട്ടിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ കളയണ ഭാഗമാണ്. ആ ഒരു ചെറിയൊരു പോർഷൻ ഇപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കത്രി ഇട്ടിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ കാണാൻ പറ്റും അത് ക്ലീനാണ്. ഇപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയില്ല, ബാക്കി മീനുകളെ വെച്ച് നോക്കിയിട്ട് ഈ മീൻ ക്ലീൻ ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം ഒന്ന് ചൂടുവെള്ളത്തിലിടണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ബാക്കി മീനുകളെ അപേക്ഷിച്ച് ഭയങ്കര ചേതം പോലെ അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. ബാക്കി മീനുകൾക്കൊക്കെ ഭയങ്കര അഴുക്കായിരിക്കും. ഇതൊന്ന് വെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് വേണം ക്ലീനാക്കി എടുക്കാൻ. ആ ഒരു പ്രശ്നം മാത്രമേ ഈ ഒരു മീനിനുള്ളൂ. നമുക്ക് നല്ല പക്കയായിട്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഈ മീൻ വളരെ എളുപ്പത്തിൽ പണി കഴിയുകയും ചെയ്യും. ഒപ്പം വേസ്റ്റും തീരെ കുറവാണ് ഈ മീനിന്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഇത് കണ്ണിൻ്റെ ഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയണത്, മീനിൻ്റെ. ആ കട്ട് ചെയ്ത് കളഞ്ഞത് കണ്ണിൻ്റെ ഭാഗമാണ്. കണ്ണിൻ്റെയും വായുടെയും ഭാഗമാണ് ആ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ മീനെല്ലാം ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കിഴുകിയെടുക്കണ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ കിഴുകിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ കിഴുകിയെടുക്കണതിന് ഒരു പ്രത്യേക ഒരു കാര്യം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, മീൻ നല്ല പക്ക ക്ലീനാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് മീനാണെങ്കിലും നമുക്കത് ക്ലീനാക്കി എടുക്കാനായിട്ട് നല്ല വൃത്തിക്ക് കിട്ടാനായിട്ട് നമുക്ക് ആ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അത് ഞാനിപ്പോൾ കാണിക്കാം. ദീപാവും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുഴുവൻ മീൻ കഷ്ണങ്ങളും നമുക്ക് ഒരുമിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മുടെ മീനെല്ലാം നമ്മൾ പീസാക്കിയിട്ടുണ്ട്. ഇതാ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പാണ് കേട്ടോ ഞാൻ ഇടാൻ പോണത്, കുറച്ച് ഉപ്പ് കൂടിയാണ് ഇട്ടത്. ഇനി ഞാൻ കുറച്ച് ഒഴിക്കുന്നത് കുറച്ച് വിനാഗിരിയാണ്, വിനാഗിരി അല്ലെങ്കിൽ ചുറുക്ക. അതിനുശേഷം മീനൊന്ന് കൂട്ടിപ്പരട്ടി നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അലമ്പി ഒരു മൂന്നോ നാലോ പ്രാവശ്യം നന്നായിട്ട് കഴുകുക. ഇതാ ഇപ്പം ഞാൻ ഉപ്പ് പൊടിയും വിനാഗിരിയും ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം മീനിലുണ്ടാകുന്ന അഴുക്ക് അല്ലെങ്കിൽ ഉളുമ്പ് എന്നൊക്കെ പറയുമല്ലോ,
അതൊന്നും ഒരു മണവും ഒന്നും ഉണ്ടാവില്ല. നല്ല പക്ക, നല്ല സൂപ്പർ ക്ലീൻ ആയിട്ട് നമുക്ക് മീനിനെ കിട്ടും. മീൻ മാത്രമല്ല, ചിക്കനായാലും കഴുകുമ്പോൾ ഇത്തിരി വിനാഗിരി ഒഴിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ക്ലീൻ ആയിട്ട് കിട്ടും. ഇതാ ഇപ്പം നമ്മുടെ മീൻ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരിയൂടെ വലിയ പീസാക്കാട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ തീരെ ചെറിയ പീസാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം. ഒപ്പം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലിടണം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കണേ, മറക്കരുതേ അത്.